ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ പോവുകയാണ്. വെഡിങ് ആനിവേഴ്സറി നൈറ്റ് ഫുഡാണ് ഗ്രില്ല് ചെയ്യുന്നത്. അപ്പം ചിക്കൻ നന്നായിട്ടൊന്ന് മൈദപ്പൊടി ഉപ്പും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് വരഞ്ഞെടുക്കാനുണ്ട്. മസാലകളൊക്കെ ഒന്ന് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് വരഞ്ഞെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് മസാല റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ ഒരു മിക്സീൻ്റെ ചാറിലേക്ക് കുരുമുളക്, പെരും ജീരകം, മഞ്ഞൾപ്പൊടിയാണ് ഫസ്റ്റ് ഞാൻ ആഡ് ചെയ്ത് വെച്ചുള്ളത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു കഷ്ണം സവാള, ഒരു കഷ്ണം മതി. ഇനി ബാക്കി നമ്മൾ കുറച്ചും കൂടി സാധനങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വലിയ രണ്ട് എന്താ പറയുക പച്ചമുളക് എടുത്തിട്ടുള്ളൂ, വലുത് രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ, അത്യാവശ്യം വലുതായതുകൊണ്ട് എടുത്തു. ഇഞ്ചി എടുത്തു. പിന്നെ നമുക്ക് വേണ്ടത് കല്ലുപ്പാണ്. പൊടിയുപ്പിനേക്കാളും ബെറ്റർ എനിക്ക് തോന്നുന്നു കല്ലുപ്പാണ്. അത് കുറച്ച് ആഡ് ചെയ്താൽ എല്ലാ ഭാഗത്തേക്കും എന്താ പറയുക നമ്മൾ മസാലയ്ക്ക് കറക്റ്റായിരിക്കും. ഇനി നമുക്ക് കുറച്ച് തൈ വരാം. നിങ്ങളുടെ അടുത്ത് വിനാഗിരി ഉണ്ടെങ്കിൽ വിനാഗിരി ആഡ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങയുടെ നീര് ആഡ് ചെയ്യാം. പക്ഷെ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് വെള്ളം ആഡ് ചെയ്യേണ്ടല്ലോ അരപ്പിലേക്ക്, അപ്പോൾ തൈരാണ് ബെറ്റർ. ഇനി നമുക്ക് കുറച്ച് ഫ്രഷ് മല്ലിയിലയും കൂടി ആഡ് ചെയ്യണം. മല്ലിയില കുറച്ച് കൂടുതൽ എടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. കാരണം അത്യാവശ്യം വലിയ ഒരു എന്താ പറയുക ചിക്കനാണല്ലോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി അതേപോലെ കൂടിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് ഞാൻ ഇതിലേക്ക് മുളക് പൊടി എടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ എന്തായാലും നമ്മൾ മലയാളികൾക്ക് മുളക് പൊടി ഇല്ലാത്ത പരിപാടി ഇല്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ചിക്കന് കുറച്ച് കളറൊക്കെ വരട്ടെ. അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്തു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കാനുണ്ട്. നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് ഇത് നല്ല പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് എന്താ തേച്ച് പിടിപ്പിക്കാനുണ്ട്. അപ്പോൾ നന്നായിട്ട് എല്ലാ ഭാഗത്തും മസാല തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് ചിക്കൻ്റെ ഉൾഭാഗത്തേക്കും നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കണം. പിന്നെ ഫില്ലിങ്ങിനായിട്ട് നമുക്ക് പച്ചമുളകും വലിയ സവാളയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാല ഓൾമോസ്റ്റ് എല്ലാ ഭാഗത്തും ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് തീയൊന്ന് കൂട്ടണമല്ലോ ഗ്രില്ല് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ തീ ഇതാ ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു 2 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. മസാലകളൊക്കെ ഒന്ന് പിടിക്കണമല്ലോ. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് എന്തായാലും തീയിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. അതിനായിട്ട് ഞങ്ങൾ എന്താ പറയുക കമ്പിയിലൊക്കെ കോർത്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇതിൻ്റെ മുകളിൽ വെച്ച് സെറ്റ് ചെയ്തിട്ട് തീ ഒന്ന് നന്നായിട്ട് കത്തിച്ചു കൊടുക്കാൻ വേണം. പുക വരുന്ന രീതിയിൽ നമ്മൾ തീ കത്തിക്കരുത്, പുക ചോദിച്ചു. അതുകൊണ്ട് നന്നായിട്ട് തീ കത്തുന്ന രീതിയിൽ ചിരട്ടയും എന്താ പറയുക ചകിരിയൊക്കെ വെച്ചിട്ട് പുകയാത്ത ചകിരി തന്നെ വെച്ചിട്ട് നന്നായിട്ട് കത്തിച്ചിട്ട് നമുക്കിത് ഗ്രിൽ ചെയ്തെടുക്കാം. പെട്ടെന്നൊന്നും ആവില്ല, ടൈം എടുക്കും. കാരണം വെന്ത് കിട്ടണമല്ലോ. അപ്പം നമുക്കിത് എന്തായാലും റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കൂടെ ഇനിയും 2 പേരുണ്ട് കേട്ടോ. ഞാൻ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്യാമറയ്ക്ക് പിന്നിൽ 2 കരങ്ങൾ. അപ്പം 2 പേരും ഉണ്ട്, അക്ഷയ് ആൻഡ് ഡെസി. അവർ 2 പേരും ഉണ്ടായിരുന്നു. അപ്പോൾ ഡെസി മെയിനായിട്ട് ചിക്കനൊന്നും കഴിക്കില്ല. പക്ഷെ എന്നാലും നമ്മുടെ കൂടെ നൈറ്റിൽ ഫുഡിന് മൂപ്പരുണ്ട്. പുള്ളിക്കാരന് സ്പെഷ്യലായിട്ട് നമ്മൾ പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്തതാണ്. അപ്പം ഇത് നമുക്ക് ബ്രെഡും ചിക്കൻ ഗ്രില്ല് ചെയ്തു. അപ്പോൾ നന്ദമ്മോള് ഹെൽപ്പിനുണ്ട് കേട്ടോ, കാണുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ചിക്കൻ അങ്ങനെ വേവട്ടെ കേട്ടോ. അപ്പോൾ നമ്മളിത് വെന്ത് വരുന്ന സമയത്ത് എന്താ പറയുക ഭാഗം വേവുന്നതിനനുസരിച്ചിട്ട് ഭാഗം വെന്ത് വരുന്ന കണ്ടില്ല. അപ്പോൾ കുറച്ച് കുറച്ച് വെളിച്ചെണ്ണ, നമ്മൾ നല്ല പച്ച വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്തിൻ്റെ ഒരു പ്രത്യേക സ്മെല്ല് വരാനുണ്ട്, അടിപൊളിയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ ഭാഗം വെന്ത് വരാനായിട്ട് നമുക്ക് ഇങ്ങനെ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു കമ്പി വെച്ചുകൊടുക്കും. അപ്പോൾ തിരിച്ച് നമുക്ക് ഓരോ ഭാഗം വേവിച്ചെടുക്കാമല്ലോ. അതിനാണ് അങ്ങനെ ഒരു കമ്പി വെച്ചത്. അപ്പോൾ ഞാൻ അത് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ വെന്തോ എന്നുള്ളത്. ഓക്കെ, ആ സൈഡ് വെന്തിട്ടുണ്ട്, റെഡിയാണ്, കുഴപ്പമൊന്നുമില്ല. വേവും, വേവാൻ കുറച്ച് സമയം എടുക്കുന്നുള്ളൂ. അറിയാലോ ഗ്രില്ല് ചെയ്യുന്നവർക്ക് എന്തായാലും ഇതിനെപ്പറ്റി പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പം ഞങ്ങൾ ജസ്റ്റ് വെഡിങ് ആനിവേഴ്സറി നൈറ്റിൽ ഇതാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി ഒന്ന് പ്രസൻറ്റ് ചെയ്യാം. ആനിവേഴ്സറി